അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വേമ്പനാട്ട് കായലിലൂടെ ഒരു ബോട്ട് യാത്ര, അതിന്റെ കൂടെ നല്ല ഫ്രഷ് കരിമീൻ കൂട്ടിട്ട് നല്ല ചോറ്. അപ്പോ നമ്മളിപ്പോ പുറപ്പെട്ട് ബോട്ട് ഇങ്ങനെ പുറപ്പെട്ട് ഏകദേശം 15 മിനിറ്റോളം ആകുമ്പോ ഞങ്ങള് പിന്നെ മീന് അതേപോലെ ചോറ് എല്ലാം റെഡി ആയിക്കൊണ്ടിട്ടുണ്ട്. കേറിയ ബോട്ടിന്റെ ഉള്ളിലെ ഒരു വിഷ്വൽസ് ഞാൻ കാണിച്ചു. പിന്നെ ഇത് ഇതൊരു സിറ്റോട്ടിന്റെ ഒരു ഏരിയ പോലെ. ഇവിടെ നിന്ന് നോക്കുമ്പോ ഇവിടെ ലിവിങ്, ഇതൊക്കെ ലിവിങ്, പിന്നെ ഇത് പിന്നെ ചെറിയ ഡൈനിങ് ടേബിളും കൂടെ. ഇതാണ്, ഇതിൽ 7 ബെഡ്റൂം ഉണ്ട്. ഇതൊരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം, നമ്മളെ വാഷ് ബേസ് ഏരിയ. വാഷ് ബേസ് ഏരിയ ഇവിടെ ലൈറ്റ് കുറച്ച് വന്നല്ലേ, നീല ലൈറ്റും പച്ച ലൈറ്റും മിന്നാ മിന്നി വളറുണ്ട്, അതൊന്നും വേണ്ട. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം. മെയിൻ ഏരിയക്കാണ് ഞാൻ പോണത്. ഇവിടെ എന്തൊക്കെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ നല്ലൊരു പിക്ചർ ഉണ്ട്. ഹായ് ഹായ്. ഇവിടെ ഇവിടെയൊക്കെ ബുക്ക് ചെയ്ത് നിങ്ങൾ റൂം. ഇവിടെ ഒരു ബെഡ്റൂം, ഏതാ റിയാസ് എല്ലാവരും ഉണ്ട്. അല്ല മെയിൻ ആശാൻ, മെയിൻ ആശാൻ ഇത് നമ്മളെ ബോസ്. യൂട്യൂബ് ചാനല. അപ്പോ ബെഡ്റൂമിന്റെ ഒരു വിഷയമാണ് കാണിക്കുന്നത്, നമ്മളെ ബോട്ടിനുള്ള ഒരു ബെഡ്റൂം. എനിക്ക് ഇഷ്ടമായിട്ടോ ബെഡ്റൂമിന്റെ ആ ഒരു സെറ്റപ്പ്, നമ്മളെ റൂമിലൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പാണ്. അതായത് ഞാനൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് സ്വിച്ച് ബോർഡുകൾ സെറ്റ് ചെയ്തത് ബെഡ് സെന്ററിൽ ഇട്ടിട്ട് സ്വിച്ച് ബോർഡുകൾ സെറ്റ് ചെയ്തത്. ഇപ്പൊ ഞങ്ങള് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടതാണ് സ്വിച്ച് ബോർഡ്. ഇവിടെ ചെറിയ ടേബിള്, അതുപോലെ അപ്പുറത്ത് ഒരു സ്വിച്ച് ബോർഡ്, ഒരു ചെറിയൊരു ടേബിള്. ഏസിന്റെ ഒരു പൊസിഷൻ കറക്റ്റ് ആണ്, ഫാനിന്റെ ഒരു പൊസിഷൻ. അപ്പോൾ അതിനെ ഇപ്പൊ നമ്മള് റൂമിൽ സെറ്റ് ചെയ്യാൻ ചെയ്താൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫാൻസിന്റെ നല്ല രസമായി. അതായത് നമ്മള് റൂമിന് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു മോഡലാണ് നമ്മളെ ഈ ഒരു ബോട്ടിന്റെ ഉള്ളിലെ റൂമിന് ഓല് കൊടുത്തിട്ടുള്ളത്. നല്ല രസമായി, എനിക്ക് നല്ല ഇഷ്ടമായി. കുട്ടനാടിന്റെ ഭംഗി കാണുന്ന ചേതാ ഇതേപോലത്തെ വിശൽ ഇങ്ങനെ കാണണം. നമ്മളിപ്പോ വന്ന് ചേർന്നിരിക്കുന്നത് ആലപ്പുഴ എന്ന മനോഹരമായ ഗ്രാമത്തിലാണ്. ചുണ്ടമള്ള വരുന്നതാണോ? ചുണ്ടമള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ 4-ാം തീയതി നടക്കുന്ന നാഷണൽ ട്രോഫി നടക്കുന്ന ബോട്ട് റേസ്, ബോട്ട് റേസ് ബോട്ടിൽ തുഴയുന്ന ഉള്ളതാണ്. ആ ആ ആ കളിന്റെ ട്രെയിനാണ് വരുന്നത് കേട്ടോ. ഓ എന്തൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് വരുന്നത്, എന്തൊക്കെ പാട്ട് പാടുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ ചുണ്ടൻ വള്ളം പൊസിഷൻ മാറിട്ടോ. ഓ നല്ല നല്ല രസം. ഓ ചേടാ ഇത് ഭയങ്കര രസം പോലെ വള്ളം കളി, ഞാൻ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇത് നല്ല രസമല്ലേ, ഒരിടാ ഇരിക്കണോ ചോദിച്ചാൽ എല്ലാവരും വരും ഇരിക്കണ. ഇത് പൊളിക്കും, ഇത് പൊളിക്കും. ആയിവാ ഊതിടാണ്ട്. ആ അങ്ങനെ തന്നെ, അത് തന്നെ പരിപാടി. ചുണ്ടൻവള്ളത്തിന്റെ പരിപാടി, നമ്മള് ചുണ്ടൻവള്ളം എന്തപ്പോ എന്തൊക്കെ പാട്ടുണ്ടോ, തിത്തിത്താര ചെയ്തു അങ്ങനത്തെ പാട്ടുണ്ടല്ലോ. നല്ല പരിപാടി കേട്ടോ, ഒരേ ഈണത്തിൽ വൈകിണാക്കിയാ. അയ്യോ രസായേ, നല്ല രസായിട്ടോ പരിപാടി. ഒരേ പോലെ ചേരാടേക്ക് പോണവരി അല്ലേ. എന്തോ രസം. ഒരുപാട് ബോട്ടുകള് ഇപ്പൊ പുന്നമടക്കായലിൽ നിന്ന് വരുന്ന ബോട്ടുകൾ, ഒരുപാട് ബോട്ടുകൾ ഉണ്ടോ ആ പുന്നമടക്കായലിൽ നിന്ന് വരുന്ന ഒരു അവിടുന്ന് കിട്ടും ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട്. നമ്മള് നേരെയാണ് പോണത്, അതായത് വേമ്പനാട്ട് കായലിലേക്കാണ് പോണത്. ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് ബോട്ടുകൾ പോകണം. അതിന് ശേഷം അവിടെ ഉണ്ട് ഒരു ജംഗ്ഷൻ കേട്ടോ, അവിടെ ഇടത്തേക്കും വലത്തേക്കും തിരിയുന്നുണ്ട്. ഇതാ അവിടെ കരയത്ത് ഒരു പശുക്കുട്ടിയും ഒരു ആട്ടുംകുട്ടിയും കിടക്കണുണ്ട് കേട്ടോ. പാവം പുല്ലൊക്കെ തിന്ന് വിശപ്പ് മാറി കിടക്കണം. ആ ഈ നെൽ ഇവിടെ നെൽകൃഷി ആവും, നല്ല ആവും, നല്ല രസം കേട്ടോ സംഭവം, അടിപൊളി. അതേപോലെയാണ് ഇന്ന് ഇവിടെ അല്ലേ. ഇപ്പൊ വെള്ളം കയറിയിട്ട് അങ്ങനെ വെള്ളമായി പോയതാണ് അല്ലേ ഇവിടെ. ആ ഓ നല്ല രസം കേട്ടോ, ഒരു എന്താ പറയാ നല്ലൊരു പച്ചപ്പ്. നമ്മൾ വീഡിയോയിൽ കാണലാറെ വീഡിയോയിൽ ഏകദേശം ആ ഒരു വിഷയം കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും നേരിട്ട് കാണുമ്പോൾ വലിയൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അത് നല്ലൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പം നമ്മൾ മണിക്കൂറുകളെ സഞ്ചാരത്തിന് ശേഷം പുന്നമടക്കായലൊക്കെ കഴിഞ്ഞ് വേമ്പനാട്ടുകായലിലേക്ക് വന്ന് എത്തിച്ചേരാണ്. അപ്പം നമ്മളെ കൂടെ അതാ ഒരുപാട് ബോട്ടുകളുണ്ട്, അതൊക്കെ നമ്മളെ പോലെ തന്നെ ഹൗസ് ബോട്ടുകൾ തന്നെയാണ് ഒക്കെ ഉള്ളത് കേട്ടോ.
നമ്മൾ കരിമീന് ഇവിടെ ഇതാ ഫ്രഷ് കരിമീന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രഷ് കരിമീനാണ്, അത്യാവശ്യം വലുപ്പമുള്ള കരിമീനാണ്, വലുതല്ല ഒരു മീഡിയം സൈസ് കരിമീനാണ് ഇപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ കുഴപ്പമില്ല, ഒരു മീഡിയം സൈസ്, ഒരു വലിയ കരിമീനല്ല, ചെറുതും അല്ല, അതിന് നടുക്ക് ഉള്ള ആ ടൈപ്പാണ് കേട്ടോ. നല്ല കരിമീൻ്റെ ആ ഒരു വൃത്തിയാക്കിയ ഷേപ്പൊക്കെ ഉണ്ടല്ലേ, നല്ല ക്ലീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ള ചോറ് ഇവിടെ റെഡി ആയി കൊണ്ടിട്ടുണ്ട്. പിന്നെ ഉച്ചക്കുള്ള ചോറ് ഇവിടെ റെഡി ആയി കൊണ്ടിട്ടുണ്ട്. നമ്മൾ ആശാന് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മീനിലുള്ള മസാല ഇതവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് മുളകും പൊടി മാത്രമാണോ? മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല. ആ മിക്സ് മസാല. ആ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല. ആ ഫിഷ് മസാല. ആ മൈദ. ആ ഓക്കെ. അപ്പം നമുക്ക് ഞങ്ങൾ 14 ആളുകളായതുകൊണ്ട് 14 പേർക്കുള്ള മസാല മാത്രമാണ് ആശ എടുക്കുന്നത് കേട്ടോ. നമ്മളെ സണ്ണിച്ചാനാണ് പേര്, പേര് പറയാൻ മറന്നു. അപ്പോൾ ആ 14 മീനെ പൊരിക്കാനുള്ള മസാല മാത്രമാണ് എടുക്കുന്നത്. മിക്സാക്കി വെച്ച കേട്ടോ, ഫിഷ് മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മൈദപ്പൊടിയാണ്. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വെളുത്തുള്ളി, ജിഞ്ചർ പേസ്റ്റ് ഇടണം. അപ്പം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്, മസാലയ്ക്ക്. അപ്പം നമ്മൾ പിന്നെ മസാല കൂട്ടാൻ വേണ്ടി പോകണം. അപ്പം നമ്മൾ കുറച്ച് സുർക്ക, കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുക്കണം ആദ്യം. നല്ല സ്മെല്ല് കിട്ടാനും മീൻ തരിക്ക് പിടിച്ചു കിട്ടാനും, മീനിൻ്റെ മസാല പെട്ടെന്ന് പിടിച്ചു കിട്ടാനുള്ള മസാല വിനാഗിരി ഒഴിച്ചു. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, വെള്ളം നല്ല പാകത്തെ വെള്ളമാക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പാകത്തെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ മീനിക്ക് നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. എന്താണ് നല്ല ഓണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ. നമുക്ക് സൂം ചെയ്യാം. ദൈവം നല്ല വലിയ കരിമീനാണേ. നല്ല ഉള്ളിക്കൊക്കെ നല്ല ശരിക്കാക്കിയിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മസാല. നമ്മളെ കരിമീൻ അങ്ങനെ കുളിപ്പിച്ച് കടത്തുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ മസാലയിൽ കുളിപ്പിച്ച് കടത്തിയാണ് നമ്മൾ സണ്ണിച്ചാന്. കുളിപ്പിച്ച് ഇങ്ങനെ കടത്താണ് മസാല തേച്ച് കുളിപ്പിച്ച കരിമീൻ. ഇവിടെ പിന്നെ വള്ളംകളി ആവൂലേ ഇവിടുത്തെ മീൻ ഉത്സവം? വള്ളംകളി. ആ ഞങ്ങളവിടെ പന്തുകളി, കാളകൂട്ട് അങ്ങനത്തെ ഒക്കെയാണ് ഞങ്ങളെ ഒരു ക്രേസ് എന്ന് പറയുന്നത്. കാളകൂട്ട, കാളകൂട്ട്, അതായത് എങ്ങനെ പറയാ, കാളകൾ, അതൊരു ആഘോഷമായിട്ട്, ഭയങ്കര ഒരു ഉത്സവമായിട്ട് തന്നെയുണ്ട്. ഒരു മത്സരമായിട്ട് ഇവിടുത്തെ വള്ളംകളി പോലെ തന്നെ കാളകൾ വെച്ചിട്ട്, നല്ല വിലപ്പെടുപ്പുള്ള കാളകൾ വെച്ചിട്ട് പരിപാടികളാണ്. അപ്പൊ നമ്മള് അത് ജെല്ലിക്കട്ടല്ല, അത് ജെല്ലിക്കട്ട. അത് വേറെ, അത് കണ്ട നമ്മള് ഊർച്ച, അത് വേറെ ഉണ്ട്. കാളക്കൂട്ട് അത് മത്സരം, രണ്ട് കാളകൾ വെച്ചിട്ട് മത്സരം, മത്സരം അല്ല അത്, അത് വേറെ സാധനമാണ്, ഒരു ചെരുപ്പ് വേറെ വേറെ സാധനമാണ്. അപ്പൊ നമ്മളെ കരിമീന് ഫ്രൈ ആക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി കൊണ്ട് നിൽക്കുന്നുണ്ട്. കരിമീൻ ഇതാ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മൾ മസാല കൂട്ടി വെച്ച കരിമീൻ ഇവിടെ റെഡിയാണ്. മറ്റ് സലാഡ്, ഉപ്പേരികൾ എല്ലാം റെഡിയാണ്. അപ്പോ നമ്മളെ കരിമീൻ ഇതാ, നമ്മളിട്ട 5 കരിമീന് ഡ്രൈ ആയി കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മുക്കിയത് വെച്ചത് മൈദപ്പൊടിയാണ്, നമ്മൾ വന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള കരിമീൻ ഇതാ ഇവിടെ ചട്ടിക്ക് ചാടാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്.
ഇതിങ്ങനെ റെഡ് ചെയ്ത് നിൽക്കട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ കരിമീന് പിന്നെ ഒന്ന് ചൂടായിക്കണേ. അപ്പൊ ഒന്ന് നല്ല ചൂടായതിന് ശേഷം നമുക്ക് മറിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മസാല ഇളകി പോകും. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മളെ കരിമീന് കുറച്ചൊരു കരിവേപ്പിനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മളെ കരിമീന് കേട്ടോ. പിന്നെ നമ്മുടെ ഈ നേന്ത്രപ്പഴം നമ്മൾ അസർക്ക് പഴംപൊരി ചായ അല്ലേ, പഴംപൊരി ചായ അല്ലേ അസർക്ക്. ഓക്കെ, അസർക്ക് പഴംപൊരി ചായനെ നമുക്ക് ഒരു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുള്ള പഴമാണ്. അപ്പൊ നമ്മള് കരിമീൻ മറിച്ചിടാണ്, ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു. അപ്പോ മറിച്ചിട്ട് കൊടുക്ക, ആദ്യത്തെ ഭാഗം ഇട്ട ഭാഗം ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ മറ്റ ഭാഗം നമ്മള് മറിച്ചിട്ട് കൊടുത്തു. അപ്പൊ നമ്മള് കരിമീന് പിന്നെ പൊരിച്ചിടം വേണം. അപ്പുറത്തേക്ക് ഞാൻ അവിടെ അപ്പുറത്തേക്ക് വീഡിയോ എടുത്തിരുന്നു, അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ കരിമീൻ അഴിവാ, നമ്മളെ കരിമീൻ കുട്ടൻ പോലെ പൊരിച്ച് തന്നെ റെഡി ആയിക്കണ്. കുറച്ച് നമ്മള് ആദ്യത്തെ ആ 5 കരിമീൻ ഇതവിടെ റെഡിയാണ്. അടുത്ത ബാച്ച് അടുത്ത സിറ്റിൽ ഇതാ അടുത്ത കരിമീൻ ഇവിടെ റെഡിയാണ്. അതിന് മേലെ കരിവേപ്പിനെല്ലാം ഇട്ടിരിക്കണം, അതിന്റെ ടേസ്റ്റിന് കരിവേപ്പിനെല്ലാം നിർബന്ധമാണ്. നമ്മള് മീനിക്ക് മീൻ ഡെക്കറേഷൻ ചെയ്യാനുള്ള നാരങ്ങ ഉള്ളി ഇവിടെ സെറ്റ് ആട്ടോ. അപ്പൊ ഞങ്ങൾ 14 ആളുകൾക്കുള്ള ഫുഡ് സെർവ് ചെയ്യാനുള്ള ഡൈനിങ് ടേബിൾ ആണ്. അത്യാവശ്യം നല്ല ഒരു 24 ആൾക്കാർക്കുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഈ ഡൈനിങ് ടേബിൾ. അപ്പോ പ്ലേറ്റ് എത്തി, ചോറെത്തി. ഇതെന്താണ്, കറിയാണോ? ഇത് കറിയാ കറി. അപ്പൊ ഇത് കറി കറിയാണ്. ഇത് ചോറ് പ്ലേറ്റ് എത്തിക്കണ്. അപ്പൊ നമ്മള് സ്പെഷ്യൽ സാധനം, സ്പെഷ്യൽ ഡ്രൈ ഫ്രൈ, അതായത് കരിമീൻ ഡ്രൈ ഫ്രൈ. ഇവിടെ സാധനം റെഡി ആക്കണ്, മറ്റുള്ള പപ്പട റെഡിയാണ്, മോര് റെഡിയാണ്, ഉപ്പ് സലാഡ് റെഡിയാണ്, അച്ചാറ്, ഉപ്പ്, ഉപ്പേരികള്, കറി, ചോറ്, പ്ലേറ്റ് എല്ലാം റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി, നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകൾ എല്ലാം തയ്യാറാണ്. ചാറ് സാമ്പാർ നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്ക. സലാഡ്ക്ക് സാമ്പാറായി, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ഫുഡ് ഒക്കെ റെഡിയായി, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാണ്. മീന് സൂപ്പർ അടിപൊളി അല്ലേ? അപ്പൊ നമ്മളെ ഇന്നത്തെ ഫുഡ്, അതായത് നമ്മള് വേമ്പനാട് കായലിലെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് കരിമീന്, സലാഡ്, ഉപ്പേരി, സാമ്പാർ, പപ്പടം. ഇത് നമ്മളിത് കഴിക്കാണ്. പിന്നെ എങ്ങനെയുണ്ട് കരിമീൻ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഒന്ന് കഴിച്ചു നോക്കാം. കഷ്ണം എടുത്തിട്ട് സൂപ്പർ ആയി. ഓക്കെ, കൊപ്പ എങ്ങനെ മീൻ വന്ന് എടുക്കാം? മീൻ ഒന്നും പോരാ, കരിമീൻ പൊളി പൊളി ഓസം. അപ്പൊ നമ്മളെ ഈ ഒരു മീൻ ഇങ്ങനെ മീൻ കൂട്ടിയിട്ട്, അതായത് കരിമീൻ കൂട്ടിയിട്ട് നമ്മള് ഫുഡ് ഓ. അപ്പൊ നമ്മള് വേമ്പനാട്ടുകാർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡി ആയി സെറ്റായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വേമ്പനാട്ട്, അപ്പൊ നമ്മള് വേമ്പനാട് കായലിൽ എത്തി. ആ വേമ്പനാട് കായൽ അല്ലേ? അതങ്ങനെ ഒരുപാട് ദൂരം അങ്ങനെ കിടക്കുക അല്ലേ? അപ്പൊ ഒരുപാട് ദൂരം അങ്ങനെ കിടക്കാണ്. അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ മുമ്പില് മുമ്പില് അതേപോലെ സൈഡിലൊക്കെ ഒരുപാട് ബോട്ടുകൾ, ഒരുപാട് ബോട്ടുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ നമ്മളെ കൂടെ തന്നെ ഉള്ള ബോട്ടുകൾ. അവിടെ ഉണ്ടോ ഒരുപാട് ബോട്ടുകൾ? നമ്മൾക്ക് ഇത് വീഡിയോയിൽ ശരിക്കും കാണാൻ കഴിയൂല കേട്ടോ. അപ്പൊ നമ്മൾക്ക് അസർക്കുള്ള ചായ ഇവിടെ വന്നിട്ട് ഇവിടെ ഓരോരുത്തരൊക്കെ കടന്നുറങ്ങുന്നുണ്ട്. ഉച്ചച്ചോറ് കഴിച്ച് നല്ല കരിമീനെ ചെവിയൊക്കെ തുള്ളിച്ചോറ് പോകണം. അതെ, ചായ റെഡി ആക്കണം. ഇതിങ്ങളെ കടി, അപ്പൊ നമുക്കുള്ള ചായകളെ കടി, പയംപൊരി, അയ്യോ നല്ല ഫ്രഷ് പയംപൊരി, ഫ്രഷ് പയംപൊരി ചായ, ചായ പയംപൊരി റെഡി ആയി. അയ്യോ നമുക്ക് രാത്രിക്കുള്ള ഫുഡ്, റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ പരിപ്പ് കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ വെണ്ടക്ക ഉപ്പേരി, പിന്നെ കിഴങ്ങുകൊണ്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയത്. അപ്പൊ നമ്മള് അവിടെയായിരുന്നു നിർത്തിയിട്ടിരുന്നത്, ബോട്ട് രാത്രി ലാൻഡ് ചെയ്തിരുന്നത് അവിടെയായിരുന്നു. അവിടുന്ന് ഇതെങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ തിരിച്ച് പോയി കൊണ്ടിരിക്കണം. നമ്മള് രാത്രി അവിടെ നിന്ന് തിരിച്ച്
നമ്മള് പിന്നെ കേറിയ സ്ഥലത്തേക്ക് തന്നെ പോയി കൊണ്ടിരിക്കും. നമ്മള് നിർത്തിട്ട് അതേപോലെ അവിടുന്ന് ബോട്ടിൽ നിർത്തിട്ട് അവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പോകുന്ന അതേപോലെ തന്നെ ഓല് റിവേഴ്സ് എടുത്ത് പോകുന്ന ഇതായി കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു പിന്നെ ബോട്ട് ഇതിപ്പോ ഇവിടെ ഉടുക്കപ്പം ഇങ്ങോട്ട് വരുന്നു അവലത്താണ് നിർത്തിരുന്ന അവിടെ കയറല്ലേ അവലത്തെ അവിടെയിലേക്ക് കയറാം. അവലിപ്പോ അവിടെ ലാൻഡ് അല്ല ഇവിടെ ജെട്ടി ഇവിടെ അല്ലേ ഉള്ളത് ബോട്ട് നിർത്തുന്ന സ്ഥലം അതുപോലെ ഇല്ലെങ്കിലും പോയിക്കോട്ടെ. പിന്നെ ഏതായാലും നമ്മള് പിന്നെ രാവിലെയുള്ള നാസ്ത വന്നിക്കണ് രാവിലെ നമുക്ക് ഒരു എന്താ തീരണം തന്നിട്ട് നോക്കട്ടെ. അയ്യോ നല്ല ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ട്. പിന്നെ ആഹാ സാമ്പാർ ഓ പൊളി പൊളി എന്താ സംബന്ധിയില്ലടാ ചട്ടിനിയാണ് ചട്ടിനി നമ്മളെ തേങ്ങാ ചട്ടിനി